ഇന്നത്തെ പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാക്ക് വല്ലാത്ത ക്ഷോഭം എല്ലാത്തിനോടും പുലർത്തിയിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയെ നേർവഴിക്ക് നയിക്കാനായി അവൻ്റെ അച്ഛൻ കണ്ടെത്തിയ ഉപായമായിരുന്നു ഒരു സഞ്ചി നിറയെ മുള്ളാണികൾ കൊടുക്കുക. തടി കൊണ്ടുണ്ടാക്കിയ വീടാണ് അവരുടേത്. അതിൻ്റെ ചുവരിൽ ക്ഷോഭം തീരുവോളം ഓരോന്നിടത്ത് ചുറ്റിക കൊണ്ട് അടിച്ചിറക്കുക. ആദ്യമൊക്കെ കുറേയധികം ആണികൾ അവൻ അടിച്ച് താഴ്ത്തി. എന്നാൽ പിന്നീട് അവൻ അതിനെക്കുറിച്ച് കുറേ കൂടി ബോധവാനായി തുടങ്ങി. പതുക്കെ പതുക്കെ ആണികളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴാകട്ടെ തീരെയില്ല. അച്ഛൻ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഇതുകൊണ്ട് തീർന്നില്ല നമ്മുടെ കളി. ഇനി നീ ഓരോന്നായിട്ട് ഇവ ഊരിയെടുക്കണം. അത്ര എളുപ്പമായിരുന്നില്ല അത്. അവസാനത്തെ ആണി ഊരിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ അവനെ ചേർത്ത് പിടിച്ച് ഭിത്തിയിലേക്ക് ഉറ്റുനോക്കാൻ ആവശ്യപ്പെട്ടു. നോക്കൂ, ഭിത്തി മുഴുവൻ ഇപ്പോൾ സുഷിരങ്ങളാണ്. അവൻ തലയാട്ടി. ഇനിയൊരിക്കലും അതിന് പൂർവഭംഗി ലഭിക്കില്ല. ക്ഷോഭത്തിൽ മനുഷ്യർ ഉച്ചരിക്കുന്ന വാക്കുകൾ ഇതുപോലെ തിരികെ എടുക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അതുണ്ടാക്കിയ പരിക്കുകൾ അവിടെ തന്നെ ഉണ്ടാകും. എല്ലാ കാലത്തും എത്ര ആവർത്തി സോറി പറഞ്ഞാലും അതങ്ങനെ തന്നെയായിരിക്കും. കുട്ടി വാവിട്ട് കരഞ്ഞു. വെറുതെയല്ല മനുഷ്യർ അവർ ഉച്ചരിക്കുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ആ വിശ്വഗുരു നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇന്നത്തെ വാക്ക് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. സ്നേഹപൂർവം ശുഭോചനം.